ഈ അടുത്ത കാലത്തായി ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിക്കുക എന്നതിനെ കുറിച്ചാണ്. അത് തങ്ങളുടെ പ്രഖ്യാപിത അജണ്ടയാണ് എന്ന് പറഞ്ഞ് അത്തരത്തിൽ തങ്ങൾ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം മാറ്റി എഴുതുമെന്നെല്ലാം പറഞ്ഞ് രംഗത്ത് വന്നത് അമിത്ഷാ തന്നെയായിരുന്നു. ഇപ്പോൾ പഠിക്കുന്ന ചരിത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചരിത്രമല്ല ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം, മറിച്ച് ഇന്ത്യക്ക് മറ്റൊരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞ് സംഘപരിവാറിന്റെ ആളുകളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെയായി അവതരിപ്പിച്ച് കോൺഗ്രസിനെ തള്ളിപ്പറയുവാൻ, കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ദേശസ്നേഹികളല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം നടത്തുവാൻ സംഘപരിവാർ ശ്രമിച്ചിരുന്നു. ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് സവർക്കറെ പോലെയുള്ള ആളുകളൊക്കെ കർണാടക നിയമസഭാ ഹാളിന്റെ ഉള്ളിൽ വരെ എത്തിയത്. സവർക്കർ വളരെ വലിയ രീതിയിലുള്ള ദേശസ്നേഹിയായി രംഗത്ത് വരികയും ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. പലപ്പോഴും സ്കൂൾ പാഠ്യപുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ നായകന്മാരെയും യഥാർത്ഥ ചരിത്ര സംഭവങ്ങളുമൊക്കെ എടുത്തു കളഞ്ഞ് പകരം സംഘപരിവാർ ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ വളച്ചൊടിച്ചിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമടക്കം വളച്ചൊടിച്ച് രംഗത്ത് പോകുമ്പോൾ ഇത് അമിത്ഷാ ഒരു ചടങ്ങിനിടെ കോൺഗ്രസിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അമിത്ഷാ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ അമിത്ഷാ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അത്ഭുതകരമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്ത സംഭാവനകൾ വിലമതിക്കാനാവാത്തവയാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. സഞ്ജീവ് സന്യാൽ രചിച്ച റെവല്യൂഷണറീസ് ദി അതർ സ്റ്റോറി ഓഫ് ഇന്ത്യ ഓൺ ഇറ്റ്സ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് അമിത്ഷാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്ത സംഭാവനകളെ കുറിച്ച് പറഞ്ഞ് രംഗത്ത് വന്നത്. കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നിർണായക പങ്കുവഹിച്ചു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതിനോടൊപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് കോൺഗ്രസ് മാത്രമല്ല മറ്റു പല സംഘടനകളും മറ്റു പല പ്രസ്ഥാനങ്ങളും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സവർക്കറുടെ പേരൊക്കെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ടെന്നും അത് കോൺഗ്രസിന്റേത് മാത്രമായിട്ട് എടുത്തു കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും, എന്നാൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും, കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ താൻ തയ്യാറല്ല എന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. കോൺഗ്രസിനെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ, അല്ലെങ്കിൽ അത്തരം അജണ്ടകൾക്ക് ചുക്കാൻ പിടിക്കുന്ന അമിത്ഷായെ പോലെയുള്ള ഒരു നേതാവിന്റെ വായിൽ നിന്നും ഇത്തരം വാക്കുകൾ വരുമ്പോൾ തീർച്ചയായും സംഘപരിവാർ അണികളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ അമിത്ഷായ്ക്ക് പോലും തിരസ്കരിക്കാൻ കഴിയുകയില്ല, തമസ്കരിക്കാൻ കഴിയുകയില്ല കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകളും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ എന്നതാണ് യാഥാർത്ഥ്യം. അതായത് അമിത്ഷായുടെ ഉള്ളിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അറിയാം കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പല സംഭാവനകളും ചെയ്തിട്ടുണ്ട് എന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ കോൺഗ്രസ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് അമിത്ഷായ്ക്ക് അറിയാം. പക്ഷെ അത് മറച്ചു വെച്ചിട്ടാണ് ഇതിനു മുമ്പ് അമിത്ഷാ പല പ്രസ്താവനകളും നടത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും കോൺഗ്രസിനെ എടുത്തു കളയാനുള്ള അമിത്ഷായുടെ ശ്രമങ്ങളൊക്കെ ഈ സത്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും മറച്ചു വെച്ചിട്ടാണ് എന്നത് വെളിവാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന.